സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം കായംകുളം ടൗൺ യു പി എസിൽ കായംകുളം ഹരിപ്പാട് സബ് ജില്ലകൾ സംയുക്തമായി നടത്തി. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം കായംകുളം ടൗൺ യു പി സ്കൂളിൽ നടന്നു. കായംകുളം ഹരിപ്പാട് സബ് ജില്ലകളുടെ മത്സരമാണ് നടത്തിയത്. നഗരസഭാ വാർഡ് കൗൺസിലർ നാദിർഷ ചെട്ടിയത്ത് അധ്യക്ഷത വഹിച്ച യോഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു സ്വാഗതം പറഞ്ഞു. പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരം നടക്കുകയാണ്. സംസ്ഥാനം ഉടനീളം ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിലുടനീളം നമ്മുടെ സ്കൂളുകൾ തോറും ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന വിവരമൊക്കെ നമുക്കറിയാം. സൗജന്യമായി തന്നെ കുഞ്ഞുങ്ങൾക്ക്, എട്ടാം തരം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി തന്നെ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കി വരികയാണ്. ആ തരത്തിൽ ആ ഉച്ചഭക്ഷണ സംവിധാനം നടപ്പാക്കുമ്പോൾ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അത് ഏറ്റവും വൃത്തിയുള്ളതും സുഭിക്ഷവുമായിരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ പാചക തൊഴിലാളികൾക്ക് ഇത്തരത്തിലൊരു മത്സരം കാഴ്ചവെക്കുന്നത്. ഈ മത്സരത്തിലൂടെ വിജയിക്കുന്നവർക്ക് സംസ്ഥാനം വരെ പോകുവാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. മത്സരം മാത്രമല്ല, ഇതൊരു മാതൃകയായി കണ്ടുകൊണ്ട് ഇവിടെ പറയുന്ന അതേ ക്രൈറ്റീരിയകൾ തന്നെ സ്കൂളുകളിലും പോയി ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ള മറ്റൊരു ലക്ഷ്യം കൂടി. കാരണം ഏറ്റവും നല്ല ഭക്ഷണം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. സ്കൂൾ ഹെഡ് മിസ്സസ് ജെസ്സി വർഗീസ്, പി ടി എ പ്രസിഡന്റ് ഷുക്കൂർ വഴിശ്ശേരി, എം പി ടി എ പ്രസിഡന്റ് സരിത വി, ഹരിപ്പാട് എൻ എം ഒ ദിനേശ് കുമാർ, കായംകുളം എൻ എം ഒ വിജയകുമാർ, കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ വി പി, മാർഗി വിജയകുമാർ, അധ്യാപക പ്രതിനിധി നദീറ, വിദ്യാർത്ഥി പ്രതിനിധി രമ്യ എന്നിവർ പങ്കെടുത്തു. രണ്ട് സബ് ജില്ലകളിൽ നിന്നുമായി 9 മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് പോഷക സമൃദ്ധമായ ഒരു വെജിറ്റേറിയൻ വിഭവം തയ്യാറാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മത്സരങ്ങൾ നടത്തുന്നതിന് കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിന്റെ സഹകരണവും ഉണ്ടായിരുന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.